നമ്മളിന്ന് പറയാൻ പോകുന്നത് സിക്സ്ത് ചാപ്റ്റർ ആയിട്ടുള്ള ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി, രണ്ടാമത്തേത് ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ആൻഡ് കോൺസിക്വൻസസ്. അതായത് എമർജൻസി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എമർജൻസി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ശേഷമുണ്ടായ പ്രത്യാഖ്യാതങ്ങളുമാണ് രണ്ടാമത്തെ ടോപ്പിക്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഏരിയ. അപ്പോൾ എന്താണ് എമർജൻസിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1967 ശേഷം, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. ആ സ്പ്ലിറ്റോട് കൂടിയിട്ട് ഇന്ദിരാഗാന്ധി എന്താണ് വലിയൊരു വിജയം നേടുകയും ഇന്ദിരാഗാന്ധി എന്ന ലീഡറിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ വലിയ വിജയം നേടുകയും ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ അകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ഇമേജ് വളരെയധികം പോപ്പുലറായിട്ട് തന്നെ നിന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി വാസ് എ ടവറിങ് ലീഡർ, ശരിക്കും ഒരു എന്താണ് വലിയൊരു ടവർ പോലെ, അത്രയും ഉയർന്ന പൊസിഷനിലാണ് ഇന്ദിരാഗാന്ധി ആ ടൈമിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാർട്ടി കോമ്പറ്റീഷൻ ബിക്കെയിം ബിറ്റർ, അതായത് പാർട്ടിയിൽ പരസ്പരമുള്ള കോമ്പറ്റീഷൻസൊക്കെ വളരെ മോശമാവാൻ തുടങ്ങി. മാത്രമല്ല ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ്, രാഷ്ട്രീയപരമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരുപാട് ഒപ്പോണൻസും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി ആണ്. അപ്പോൾ പ്രധാനമായിട്ടും കുറച്ച് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമ്മൾ ഓർക്കാണ്ട്, അപ്പോൾ എമർജൻസിയുടെ പീരീഡ് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എമർജൻസിയെ അറിയപ്പെടുന്നത്, അതായത് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ ഡാർക്ക് ചാപ്റ്റർ ഓഫ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ എന്താണ് സ്വാതന്ത്ര്യത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് അടിയന്തരാവസ്ഥയെ കാണുന്നത്. അത് ഓർത്തു വെക്കുക, ഡാർക്ക് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് എമർജൻസി ആണെന്ന് ഓർക്കുക. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതുമ്പോൾ ഈ പോയിന്റ് ചേർക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചത് 21 മാസത്തേക്കാളാണ്, ഏതാണ്ട് ഒരു 1.5 വർഷം, 1.75 വർഷത്തോളം എമർജൻസി അടിയന്തരാവസ്ഥ നിലനിന്നിരുന്നു. ജൂൺ 1975 തൊട്ട് മാർച്ച് 1977 വരെയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കംപ്ലീറ്റ് എന്താവും, ഷട്ട് ഡൗൺ ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. നമ്മുടെ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് എമർജൻസി പ്രഖ്യാപിച്ചതെന്ന് നമുക്കറിയണം. ഒന്നാമത്തത് എക്കണോമിക് കോണ്ടെക്സ്റ്റ് ആണ്. എക്കണോമിക് കോണ്ടെക്സ്റ്റ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒന്നാമത് എന്തുണ്ടായത്, നമ്മുടെ നാട്ടിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ കാരണമായത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗുജറാത്ത് ബീഹാർ മൂവ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി. ഈ മൂന്ന് റീസൺസ് ആണ് പ്രധാനമായിട്ടും എന്തിലേക്ക് നയിച്ചത്, നമ്മുടെ എമർജൻസി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. ഒന്നാമത്തെ എക്കണോമിക് കോണ്ടെക്സ്റ്റ്, രണ്ടാമത്തത് ബീഹാർ ഗുജറാത്ത് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ എക്കണോമിക് കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അതായത് 1971 എന്ത് സംഭവിച്ചു, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നം ഇന്ത്യ പാക് വാറിലൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 8 മില്യൺ, ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇവരെ ഫീഡ് ചെയ്യാൻ, ഇവരെ സംരക്ഷിക്കാനുള്ള എന്താണ് വസ്തുക്കളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിലുണ്ടാക്കി. അതുപോലെ തന്നെ US ഗവൺമെൻറ് സ്റ്റോപ്ഡ് ഓൾ ഫിനാൻഷ്യൽ എയ്ഡ് ടു ഇന്ത്യ. ഇന്ത്യക്ക് ഒരുപാട് എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള സഹായം ആര് ചെയ്തിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. 1971 ആയതോടുകൂടിയിട്ട് US ഗവൺമെൻറ് ഇന്ത്യക്ക് തന്നിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ നിർത്തി. മൂന്നാമത്തത് ഓയിൽ പ്രൈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ് ലെഡ് ടു പ്രൈസ് റൈസ്. അതായത് ഇന്നും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, എന്താണ് പെട്രോളിനും ഡീസലിനും വില കയറുമ്പോൾ, അതായത് ആഭ്യന്തര വിപണിയിൽ വില കയറുമ്പോൾ നമ്മുടെ നാട്ടിലും വിലക്കയറ്റം ഉണ്ടാവും അല്ലേ. അതേപോലെ അങ്ങനെ ഒരു കാര്യം പണ്ടും സംഭവിച്ചു, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ വളരെയധികം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ സാധനങ്ങളുടെ വില വളരെയധികം വർദ്ധിച്ചു. മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വാസ് ലോ,
വാസ് ലോ മീൻസ് എന്താണ് നമ്മുടെ വ്യവസായപരമായിട്ടുള്ള വളർച്ച വളരെ പതുക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യവസായം വളരെ സ്പീഡായിട്ട് നടന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ട്, തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നു, ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല മുമ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ അതേ ഒരു റീസൺ ഇവിടെയും വരുന്നുണ്ട്. 1972-73 എന്താണ് ഫെയിലിയർ ഓഫ് മൺസൂൺ, മൺസൂൺ മഴയുടെ ലഭ്യത വളരെയധികം കുറയുന്നുണ്ട്. ഇത് എന്തിലേക്ക് നയിക്കും? ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ദി അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അതായത് കാർഷികപരമായിട്ടുള്ള ഉൽപ്പാദനത്തെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ മഴ കുറഞ്ഞതും ഒരു റീസണായിട്ട് വന്നു. ഗവൺമെൻറ് ഫ്രോസ് ദ സാലറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എന്ത് ചെയ്തു, ഗവൺമെൻറ് ഫ്രീസ് ചെയ്തു, അതായത് കുറച്ച് കാലത്തേക്ക് ഇനി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രശ്നവും അതിൻ്റെ ഇടയിൽ ഉണ്ടായി. മാത്രമല്ല രാജ്യത്തിനകത്ത് മൊത്തമായിട്ട് എന്തു വന്നു, ഇന്ദിരാഗാന്ധിക്കെതിരെ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടായി. അതിൻ്റെ കൂടെ നക്സലൈറ്റ് മൂവ്മെൻറ്റും കൂടി ഉണ്ടായി. ഇത്രയും കാരണങ്ങളാണ് എക്കണോമിക് കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തേത് ഒരുപാട് റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വന്നു, അതുപോലെ തന്നെ യു എസ് ഗവൺമെൻറ് ഇന്ത്യക്ക് തന്നിരുന്ന സഹായങ്ങൾ നിർത്തി. മൂന്നാമത്തേത് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. നാലാമത്തത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, അതുപോലെ തന്നെ മൺസൂൺ മഴ ലഭിച്ചില്ല, അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറീസ് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്താണ് ഗവൺമെൻറ്റിനെതിരെ തന്നെ ഒരുപാട് സമരങ്ങളും ഉണ്ടായി. ഇത്രയും റീസൺസ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ എക്കണോമിക് കോണ്ടെക്സ്റ്റിൽ വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് എമർജൻസിക്ക് കാരണമാവാനുള്ള അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഗുജറാത്ത് ബീഹാർ മൂവ്മെൻറ്റ്സ് ആണ്. ഗുജറാത്തിലും ബീഹാറിലും ഒരേ രീതിയിലുള്ള ഒരു എന്താണ് പ്രൊട്ടസ്റ്റ് ഇല്ലെങ്കിൽ ഒരു മാർച്ച് ഇല്ലെങ്കിൽ ഒരു സമരം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 1970 ഈ പൊളിറ്റിക്കൽ അജിറ്റേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വേഴ്സ് റൂളിംഗ് ഗുജറാത്ത് ഇൻ ബീഹാർ, ഗുജറാത്തിലും ബീഹാറിലും കോൺഗ്രസ് ഗവൺമെൻറ് ആണ് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. അവിടുത്തെ സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നം ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബീഹാറിലെയും ഗുജറാത്തിലെയും കുട്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് നടത്തിയിരുന്ന എജിറ്റേഷൻസ് ഇല്ലെങ്കിൽ സമരങ്ങളെയാണ് നമ്മൾ ഗുജറാത്ത് ബീഹാർ മൂവ്മെൻറ്റ് എന്ന പേരിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം നമുക്ക് ഗുജറാത്ത് മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഗുജറാത്ത് മൂവ്മെൻറ്റിലേക്ക് നയിച്ചത് 1974 ജനുവരി 4 അവിടുത്തെ കുട്ടികളൊക്കെ, ഗുജറാത്തിലെ കുട്ടികളൊക്കെ സ്റ്റുഡൻസൊക്കെ തന്നെ സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്തിനെതിരെയാണ്? എജിറ്റേഷൻ എഗെയിൻസ്റ്റ് റൈസിംഗ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് കുക്കിംഗ് ഓയിൽ ആൻഡ് അതർ എസൻഷ്യൽ കമ്മോഡിറ്റീസ്, അതായത് ആ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കളുടെ അതായത് ഗ്രെയിൻസിൻ്റെ ധാന്യങ്ങളുടെ എണ്ണയുടെ അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട വസ്തുക്കളുടെ ഒക്കെ വില ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് അവിടുത്തെ സ്റ്റുഡൻസ് സമരം ചെയ്യുന്നത്. മാത്രമല്ല അവർ പറഞ്ഞു കറപ്ഷൻ ഈ എന്താണ് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കറപ്റ്റഡ് ആണ്, അഴിമതി കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നും അവർ പറഞ്ഞു. മാത്രമല്ല പിന്നൊരു റീസൺ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അവിടുത്തെ സ്റ്റുഡൻസിനായാലും ആൾക്കാർക്കായാലും തൊഴിലില്ലാത്ത അവസ്ഥയും ഉണ്ടായി. ഇതും അവരെ ഈ ഒരു ഗുജറാത്ത് മൂവ്മെൻറ്റിലേക്ക് നയിച്ചു. അപ്പോൾ ഈ ഗുജറാത്ത് മൂവ്മെൻറ്റ് തുടങ്ങിയത് കുട്ടികളാണെങ്കിലും പിന്നീട് ഒരുപാട് പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ കുട്ടികളോടൊപ്പം ചേർന്നു, സ്റ്റുഡൻസിൻ്റെ കൂടെ ചേർന്ന് വലിയൊരു എജ്യൂക്കേഷൻ, വലിയൊരു കലാപത്തിലേക്ക് തന്നെ അത് നയിച്ചു. ഗുജറാത്ത് കലാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ വലിയൊരു കലാപത്തിലേക്ക് തന്നെ നയിച്ചു. അവസാനം പോലീസിന് വെടിവെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ ഗവൺമെൻറ്റിനെ, ഗുജറാത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും അത് മാത്രമല്ല അവിടെ പ്രസിഡൻറ്റിൻ്റെ റൂള് വരികയും ചെയ്തു, അതായത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഒന്നുകൂടെ പറയാം, ഗുജറാത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1974 ജനുവരി 4 അവിടുത്തെ സ്റ്റുഡൻസ് വിലക്കയറ്റത്തിനെതിരെ നടത്തിയ സമരത്തെയാണ് നമ്മൾ ഗുജറാത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമായിരുന്നില്ല കാര്യം, കറപ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള പ്രോബ്ലവും ഉണ്ടായിരുന്നു. ഇതിനെതിരെ കുട്ടികൾ സമരം നടത്തി. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. പിന്നീട് അത് വലിയ കലാപമായിട്ട് മാറി. അതുവഴി എന്ത് ചെയ്തു, ഒരുപാട് കൊള്ളയടിക്കലും കലാപങ്ങളും ഒപ്പം തന്നെ പോലീസ് ഫയറിംഗ് വരെ ഉണ്ടായിന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ഒപ്പം തന്നെ രാഷ്ട്രപതി ഭരണം, പ്രസിഡൻറ് റൂള് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു.
അങ്ങനെ 1975 ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ ആര് ജയിച്ചു? കോൺഗ്രസ് അല്ല ജയിച്ചത്, കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഗുജറാത്ത് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ബീഹാർ മൂവ്മെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ജനുവരി 1974 ഗുജറാത്തിൽ പ്രശ്നം നടക്കുന്നതെങ്കിൽ 1974 മാർച്ച് മാസത്തിലാണ് എവിടെ നടക്കുന്നത്? ബീഹാറിൽ ഇത്തരത്തിലുള്ള സമരം നടക്കുന്നത്. ഇതും കുട്ടികളാണ് നടത്തുന്നത്. ഇവരുടെയും പ്രശ്നം എന്താണ്? പ്രൈസ് റൈസാണ്, ഫുഡ് സെക്യൂരിറ്റിയാണ്, അൺഎംപ്ലോയ്മെൻ്റാണ്, കറപ്ഷനാണ്. ഓക്കെ, പക്ഷേ ബീഹാർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാളുടെ പേര് പ്രധാനമായിട്ട് പഠിക്കാനുണ്ട്. അതാണ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ എന്ന് പറയുമ്പോൾ ബീഹാർ മൂവ്മെൻറ്റ് ഓർക്കാം. അപ്പോൾ ഈ ബീഹാറിലെ പ്രശ്നത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തത് ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസ് ഗവൺമെൻറ് ബീഹാറിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്യണം, ഇല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ടോട്ടൽ റെവല്യൂഷൻ എന്നുള്ള ഒരു ഐഡിയ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ ടോട്ടൽ റെവല്യൂഷൻ മാച്ച് ദ ഫോളോയിങ്ങിൽ വരികയാണെങ്കിൽ അപ്പുറത്തെ ജയപ്രകാശ് നാരായണൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മാച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ബീഹാർ മൂവ്മെൻറ്റ് എന്ന് കാണുകയാണെങ്കിൽ ജയപ്രകാശ് നാരായണനപ്പുറത്താണെങ്കിൽ അത് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നാൽ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ അദ്ദേഹം ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ചേർന്നത്, 1+2+3+ അങ്ങനെയാണ്. അതുപോലെ ഇവിടെയും ടോട്ടൽ എന്ന് പറഞ്ഞത് സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ട്രൂ ഡെമോക്രസി. അതായത് യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ മേഖലകളും എന്ത് ചെയ്യുക, ശരിയാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ മേഖലയിലും നമ്മൾ ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥ ഡെമോക്രസി സ്ഥാപിക്കാമെന്നും അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഈ ഒരു ബീഹാർ മൂവ്മെൻറ്റ് ശരിക്കും നാഷണൽ ലെവലിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നാഷണൽ ലെവൽ എന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്ക്, അതായത് ബീഹാറിൽ ഒതുങ്ങി നിന്നില്ല, അത് പുറത്തേക്കും വ്യാപിച്ചു. അങ്ങനെ ഒരുപാട് പാർട്ടികളും ഇതിനോടൊപ്പം ചേർന്നു. ഭാരതീയ ജനസംഘ്, അതുപോലെ തന്നെ കോൺഗ്രസ് ഓ, സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ലോക്ദൾ തുടങ്ങിയ എല്ലാ പാർട്ടികളും ഈ ഒരു ബീഹാർ മൂവ്മെൻറ്റിൻ്റെ കൂടെ നിന്നു. അപ്പോൾ ബീഹാർ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് മാർച്ച് 1974. ഇവരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് പ്രൈസ് റൈസ്, ഫുഡ് സെക്യൂരിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് കറപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ലീഡർഷിപ്പായിട്ട് വന്നത് ആരാണ്? ജയപ്രകാശ് നാരായണാണ്. അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം ടോട്ടൽ റെവല്യൂഷൻ എന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതിലേക്ക് ഒരുപാട് പാർട്ടീസ് പിന്നീട് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്. ഇനി നമ്മൾ മൂന്നാമത്തെ റീസൺ, എങ്ങനെയാണ് എമർജൻസിയിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടോപ്പിക് കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറിയാണ്. കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറി, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ കോടതികൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്വതന്ത്രമായിട്ട് വളരെ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അതിൽ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇവിടെ ഗവൺമെൻറ്റും ആരും തമ്മിൽ തർക്കമാണ്? ജുഡീഷ്യറിയും തമ്മിൽ തർക്കമാണ്. ഓക്കെ, ആ റൂളിംഗ് പാർട്ടി കോൺഗ്രസും തമ്മിൽ എപ്പോഴും തർക്കങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് തർക്ക വിഷയങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർലമെൻറ്റ് ക്യാൻ റെസ്ട്രിക്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, ദ സുപ്രീം കോർട്ട് കാറ്റഗറിക്കലി ഡിക്ലെയർ ദ പാർലമെൻറ്റ് ഹാഡ് നോ റൈറ്റ് ടു ഡു ഇറ്റ്. അതായത് ആദ്യത്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ പാർലമെൻറ്റ്, ആ സമയത്തുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റ് പാർലമെൻറ്റ് പറഞ്ഞു, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. നമുക്ക് എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടാലും നമ്മൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന അവകാശങ്ങളാണ് എന്ത്? 14 to 32 അവകാശങ്ങൾ. ഇതെന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റിന് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ആര് വാദിച്ചു? പാർലമെൻറ്റ് വാദിച്ചു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല, പാർലമെൻറ്റിന് ഈ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ആര് വാദിച്ചു? നമ്മുടെ സുപ്രീം കോർട്ട് വാദിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പാർലമെൻറ്റ് ക്യാൻ കേർട്ടെയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതായത് പാർലമെൻറ്റിന് വേണമെങ്കിൽ, നമ്മളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടാവും അല്ലെ, ഓരോ കുടുംബത്തിൻ്റെ കയ്യിലും ഇല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ കയ്യിലും ഇഷ്ടം പോലെ സ്വത്തുണ്ടാവും. ഈ സ്വത്തിന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ, ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് തിരിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്ന് പാർലമെൻറ്റ് വാദിച്ചു. പക്ഷേ കോടതി പറഞ്ഞു ഇല്ല, പറ്റില്ല, അതും പാർലമെൻറ്റിന് ചെയ്യാൻ പറ്റില്ല എന്ന് വാദിച്ചു.
തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പാർലമെൻറ് അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സെയിങ് ദാറ്റ് ഇറ്റ് ക്യാൻ എബ്രിഡ്ജ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ഗിവിങ് എഫക്റ്റ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് പാർലമെൻറ്റിന് വേണമെങ്കിൽ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഭേദഗതി വരുത്തിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റാം. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മൾ വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി, പക്ഷേ അങ്ങനെ ചെയ്യണ്ട എന്ന് ആര് പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞു. ഇത് മൂന്ന് റീസൺസാണ് കോൺഫ്ലിക്റ്റ് ആയിട്ട് ജുഡീഷ്യറി ആയിട്ട് വരുന്നത്. ഒന്നാമത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടി അമെൻമെൻറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മൾക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞത് അതും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ്, ഈ ഒരു പേര് ഓർത്ത് വെക്കുക കേട്ടോ, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പേരാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, എങ്ങനെയാണ് ഈ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിയത് എന്നാണ്. അപ്പോൾ രാജ് നാരായൺ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഓപ്പോസിറ്റാണ് ഇലക്ഷനിൽ മത്സരിച്ചത്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ഗവൺമെൻറ് സർവീസസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തിക്കും ആ പാർട്ടിക്കും മാത്രമുള്ളതാണ്, അതിന് എന്ത് ചെയ്യരുത്, ഗവൺമെൻറ് എംപ്ലോയീസിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തു എന്ന പേരിൽ രാജ് നാരായൺ അവരുടെ ഓപ്പോസിറ്റായിട്ടുള്ള മത്സരാർത്ഥി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോർട്ട് ഡിക്ലെയർ ചെയ്യുന്നു ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ജയിച്ചത് കള്ളത്തരമാണ്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡ് അല്ല എന്ന് പറയുന്നു. അതായത് 1971 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ചത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, അത് നിയമപരമായിട്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എന്തല്ല, ഒരു വാലിഡ് കാൻഡിഡേറ്റ് അല്ല, അതുകൊണ്ട് തന്നെ അവരെ പിരിച്ചുവിടണം, ഇല്ലെങ്കിൽ അവർക്ക് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കണം എന്ന് ആരാവശ്യപ്പെട്ടു, ഹൈക്കോടതി പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ആ ഒരു വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ എം പി ആയിട്ട് തുടരാം, എവിടെ എത്ര വരെ എം പി ആയിട്ട് തുടരാം, എത്ര വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റ് വരുന്നവരെ അവർക്ക് എം പി ആയിട്ട് തുടരാമെന്ന് പറഞ്ഞു. പക്ഷേ എം പി ആണെങ്കിലും ലോക്സഭയിൽ ഒരു എം പിക്ക് കിട്ടുന്ന അധികാരങ്ങളുണ്ട് അല്ലേ, എന്തൊക്കെയാണ്, ഒരു ബില്ല് വരികയാണെങ്കിൽ അതിന് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ അവിടെ സംസാരിക്കാനുള്ള അവകാശം, ഇതൊന്നും തന്നെ ആർക്ക് കിട്ടില്ല, ഇന്ദിരാഗാന്ധിക്ക് കിട്ടില്ല. അതുപോലെ 1975 ഓപ്പോസിഷൻ പാർട്ടീസ്, അന്നുണ്ടായിരുന്ന ഓപ്പോസിഷൻ പാർട്ടീസിനൊക്കെ തന്നെ ജയപ്രകാശ് നാരായണൻ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വലിയൊരു റാലി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഘടിപ്പിച്ചു, അതിലെന്താണ് ജയപ്രകാശ് നാരായണൻ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുകയും അതുപോലെ തന്നെ ആ ഒരു മീറ്റിങ്ങിൽ ഇല്ലെങ്കിൽ ആ ഒരു റാലിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ രാജിയായിരുന്നു. ഓക്കെ, രാജിവെക്കാനാണ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മിലിട്ടറിയോടും പോലീസിനും സർവൻസിനോടും ഒക്കെ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു, നിങ്ങളൊരിക്കലും എന്ത് ചെയ്യരുത്, ഇന്ദിരാഗാന്ധിയുടെ വാക്ക് കേൾക്കരുത് എന്നുള്ള രീതിയിൽ വലിയ പ്രക്ഷോഭം തന്നെ ജയപ്രകാശ് നാരായണൻ നടത്തി. ഓക്കെ, അങ്ങനെ 1975 ജൂൺ മാസം രാത്രിയിൽ ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിക്കാനായിട്ട് ഫക്രുദ്ദീൻ അലി ആയിട്ടുള്ള അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള ഫക്രുദ്ദീൻ അലിയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ഏത് ഡേറ്റാണ്, ആരാണ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കുക, 25 June 1975, 25/6/75 എന്നുള്ള ഡേറ്റാണ്. ഫക്രുദ്ദീൻ അലിയാണ് പ്രസിഡൻ്റായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിൽ അന്ന് നടന്ന കലാപങ്ങൾക്കൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു, അവിടെ ന്യൂസ് പേപ്പേഴ്സൊക്കെ തന്നെ ബാൻ ചെയ്തു, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനമൊക്കെ നിരോധിച്ചു. അങ്ങനെ എല്ലാവരും എല്ലാം എന്താണ് അവിടെ ഷട്ട് ഡൗൺ ആയിട്ട് മാറി, ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി. പിന്നീട് നമുക്കിതിൽ പഠിക്കാനുള്ളത് കോൺസിക്വൻസസ് ഓഫ് എമർജൻസി ആണ്. എമർജൻസി കൊണ്ട് ഉണ്ടായിരുന്ന പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്. എമർജൻസി പ്രഖ്യാപിച്ചോടുകൂടിയിട്ട് ഓപ്പോസിഷൻ ലീഡേഴ്സൊക്കെ തന്നെ ജയിലിലായി.
അതായത് ജയപ്രകാശ് നാരായണനെ പോലെ ഒരുപാട് ആൾക്കാർ ഇന്ദിരാഗാന്ധിക്കെതിരെ സംസാരിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ പിടിച്ച് ജയിലിലിട്ടു. അതുപോലെ തന്നെ സ്ട്രൈക്സ് വെയർ ബാൻഡ്, അതായത് നമ്മുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. മാത്രമല്ല പ്രസ് സെൻസർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു പത്രം റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വാർത്തയുണ്ടെന്ന് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വായിച്ച് സെൻസർ ചെയ്ത് മാത്രമേ പബ്ലിഷ് ചെയ്തിരുന്നുള്ളൂ. അതായത് ഗവൺമെൻറ്റിനെതിരെയോ ഇന്ദിരാഗാന്ധിക്കെതിരെയോ എന്തൊരു വാർത്തയുണ്ടായിരുന്നെങ്കിൽ അതെന്ത് ചെയ്തിരുന്നു, അതിനെ സെൻസർ ചെയ്ത് കളഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ RSS പോലെയുള്ള സംഘടനകളെയൊക്കെ തന്നെ ആ സമയത്ത് ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെയർ സസ്പെൻഡഡ്, നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അത് നമുക്ക് കിട്ടില്ല, നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഇക്വാലിറ്റി ഇല്ല, റിലീജിയസ് ഫ്രീഡം ഇല്ല, റൈറ്റ് ടു ലൈഫ് ഇല്ല, ഇങ്ങനെ എല്ലാം തന്നെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വാസ് വൈഡ്ലി യൂസ്ഡ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, Article 22 പറയുന്ന കാര്യമാണ്. ഒരാളെ വേണമെങ്കിൽ, സംശയം തോന്നുന്ന ഒരാളെ മുൻകരുതലായിട്ട് വേണമെങ്കിൽ ജയിലിലിടാം എന്ന് പറയുന്നതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അതും എന്താണ് ഭീകരമായിട്ട് യൂസ് ചെയ്തു എന്ന് പറയാം. അതായത് ഗവൺമെൻറ്റിന് ആരെ തോന്നുന്നോ അവരെയൊക്കെ പിടിച്ച് ജയിലിലിടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇലക്ഷൻസ് വെയർ പോസ്റ്റ്പോൺഡ്, ആ സമയത്ത് നടക്കാനുണ്ടായിരുന്ന ഇലക്ഷൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.